എല്ലാ ആഗ്രഹങ്ങളും നടത്തി തരുന്ന ഒരു മാന്ത്രിക പെട്ടി നിങ്ങൾക്ക് കിട്ടിയാലോ? എന്നാ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു പണി കിട്ടിയാലോ? ഇതുപോലെ ഒരു വിഷ് ബോക്സ് കയ്യിൽ കിട്ടിയ ക്ലെയർ എന്ന പെൺകുട്ടി നേരിടേണ്ടി വരുന്ന നല്ല എട്ടിന്റെ പണിയാണ് 2017 റിലീസായ സൂപ്പർ നാച്ചുറൽ ഹൊറർ ഫിലിമായ ദ വിഷ് ബോക്സ് പറയുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഫിലിമിന്റെ തുടക്കത്തിൽ ഒരു സ്ത്രീ ഒരു ബോക്സ് പൊതിഞ്ഞുകൊണ്ട് അവരുടെ വീട്ടിന്റെ വേസ്റ്റ് ബിന്നിനകത്തേക്ക് ഇടുന്നതാണ്. അപ്പോഴേക്കും അവരുടെ മകൾ വരുന്നു. ആ കുട്ടിയെ പുറത്തേക്ക് കളിക്കാൻ വിട്ടിട്ട് ഇവർ വീടിനകത്തേക്ക് ചെല്ലുന്നു. ആ കുട്ടി സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും അവൾ കാണുന്നത് തൂങ്ങി നിൽക്കുന്ന സ്വന്തം അമ്മയാണ്. ഇത് ആ കുട്ടിയിൽ വളരെയേറെ ഷോക്ക് ഉണ്ടാക്കുന്നു. ഈ ഒരു സ്വപ്നം കണ്ട് ഞെട്ടിയുണർന്നതാണ് നമ്മുടെ ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടറായ ക്ലെയർ. ക്ലെയറിന്റെ ജീവിതത്തിൽ നടന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു ഇത്. തന്റെ ചെറുപ്പത്തിലെ അമ്മ ആത്മഹത്യ ചെയ്യുന്നത് നേരിൽ കാണേണ്ടി വന്നത് അവൾക്ക് എപ്പോഴും ഒരു ദുരന്ത സ്വപ്നം തന്നെയാണ്. തന്റെ മ്യൂസീഷ്യനായിരുന്ന അച്ഛൻ ആ പണിയൊക്കെ നിർത്തി പഴയ വസ്തുക്കൾ തേടി നടക്കുന്ന ജോലി തുടങ്ങിയത് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അവളുടെ ഫാദർ ഈ പഴയ വസ്തുക്കൾ ശേഖരിക്കുന്നതും മറ്റും ഒരു ഹോബിയാക്കി മാറ്റിയതിൽ അവൾക്ക് വളരെയേറെ ദേഷ്യമുണ്ടായിരുന്നു. അവൾക്കതൊരു നാണക്കേടായി തോന്നി. ക്ലെയർ സ്കൂളിൽ അധികം പോപ്പുലർ അല്ലായിരുന്നു. മെറിഡിത്തും ജൂണുമായിരുന്നു ക്ലെയറിന്റെ സ്കൂളിലെ രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ്. ക്ലെയർ സ്കൂളിൽ അധികം പോപ്പുലർ അല്ലാത്തത് കൊണ്ട് തന്നെ സ്കൂളിലെ ചില ഗ്യാങ്ങിന്റെയൊക്കെ ഉപദ്രവങ്ങളും ശല്യപ്പെടുത്തലുകളും അവൾ നേരിടേണ്ടി വന്നിരുന്നു. അവർ അവളെ ടോർച്ചർ ചെയ്യുമായിരുന്നു. എല്ലാ കാര്യങ്ങളും അവൾ ഷെയർ ചെയ്തിരുന്നത് നെയ്ബറായ ഡെലൂക്കയോടായിരുന്നു. ക്ലെയറിന്റെ ഫാദർ അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഒരു മ്യൂസിക് ബോക്സ് സമ്മാനിക്കുന്നു. അയാൾക്ക് എവിടെ നിന്നോ ഈ സാധനങ്ങളൊക്കെ തപ്പിപ്പിടിക്കുന്നതിനിടയിൽ കിട്ടിയതാണ് ഈ വിഷ് ബോക്സ്. അവൾ റൂമിൽ ചെന്ന് നോക്കുമ്പോഴേക്കും ബെഡിൽ അവളുടെ അച്ഛൻ സമ്മാനിച്ച ആ പൊതി കാണുന്നു. അത് തുറന്നു നോക്കുമ്പോൾ ഒരു മ്യൂസിക് ബോക്സ് ആണ്. അതിലെന്തോ ചൈനീസിൽ ലേബിൾ ചെയ്തിരിക്കുന്നു. 7 wishes എന്നും കൊടുത്തിരുന്നു. അതിന്റെ പ്രത്യേകത ഒന്നും അറിയാത്തത് കൊണ്ട് തന്നെ തന്നെ സ്കൂളിൽ എപ്പോഴും ടോർച്ചർ ചെയ്യുന്ന ഡാർക്കി എന്ന കുട്ടിക്ക് ഒരു 8 പണി കൊടുക്കണമെന്ന് അവൾ ആ ബോക്സിനോട് പറയുന്നു. സംഭവം എന്താണെന്നൊന്നും അവൾക്ക് അറിയത്തില്ല അതിന്റെ പ്രത്യേകത. പക്ഷെ അവൾ ആ ബോക്സിനോട് 7 wishes ഉള്ളത് കൊണ്ട് തന്നെ 1st wish പറയുന്നു. അന്ന് രാത്രി ആ വിഷ് ബോക്സ് താനെ തുറക്കുകയും അതിൽ നിന്നും ഒരു മ്യൂസിക് കേട്ടതിന് ശേഷം കുറച്ചു കഴിഞ്ഞ് താനെ അത് അടയുകയും ചെയ്യുന്നു. എന്നാൽ ക്ലെയറിന്റെ വിഷ് പോലെ തന്നെ ഡാർക്കി എന്ന കുട്ടിയുടെ കാലിലും മുഖത്തുമൊക്കെ എന്തോ മുറിവ് പറ്റി ജീർണിച്ചതുപോലെ ആകുന്നു. അവളുടെ ഫ്രണ്ട്സൊക്കെ അത് കണ്ട് ഞെട്ടുന്നു. അവളെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. നെക്സ്റ്റ് ഡേ സ്കൂളിൽ ഇതൊരു ഫ്ലാഷ് ന്യൂസ് ആകുന്നു. ഇനി താൻ ഇങ്ങനെ വിഷ് ചെയ്തിട്ടാണോ ആ കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചതെന്ന് ക്ലെയർ ആലോചിക്കുന്നു. ക്ലെയറിനൊരു വളർത്തുനായി ഉണ്ടായിരുന്നു മാക്സ്. അതിനെ കാണാത്തത് കൊണ്ട് തന്നെ അവൾ അതിനെ തേടിപ്പോകുന്നു. എന്നാൽ വീടിന് പുറത്തൊരിടത്ത് ഒരുപാട് എലികളാൽ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ട് കിടക്കുന്ന മാക്സിനെ അവൾ കാണേണ്ടി വരുന്നു. അവൾക്കത് വളരെയേറെ വിഷമമുണ്ടാക്കുന്നു. അതവൾക്ക് അവളുടെ അമ്മ ഗിഫ്റ്റ് ചെയ്ത നായക്കുട്ടിയായിരുന്നു. ക്ലെയറിന് കിട്ടിയ വിഷ് ബോക്സ് ആഗ്രഹങ്ങൾ സഫലമാക്കുന്ന ബോക്സ് ആണെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. എന്നാൽ അതിന് മറ്റൊരു വശമുണ്ടെന്ന കാര്യം അവൾക്ക് പിടികിട്ടുന്നില്ല. ക്ലെയറിന്റെ സ്കൂളിൽ പോപ്പുലറായ പോൾ എന്ന പയ്യനെ അവൾക്ക് ഇഷ്ടമായിരുന്നു. എന്നാൽ അവൻ അവളെ ശ്രദ്ധിക്കുക പോലും ചെയ്യില്ലായിരുന്നു. അവന് വേറെ ഗേൾ ഫ്രണ്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവളെ ഭ്രാന്തമായി സ്നേഹിക്കണമെന്ന് രണ്ടാമതായി അവൾ ആ വിഷ് ബോക്സിനോട് ആഗ്രഹം പറയുന്നു. നെക്സ്റ്റ് ഡേ ഒരിക്കലും അവളോട് സംസാരിക്കാതിരുന്ന പോൾ അവളോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ഇത് അവളെ ഒരുപാട് സന്തോഷവതിയാക്കുന്നു. അവളുടെ ഈ 2nd wishന്റെ ഫലമായി അവളുടെ സമ്പന്നനായ അങ്കിൾ അയാളുടെ ബാത്ത് ടബിൽ തലയിടിച്ച് മരിക്കുന്നു. എന്നാൽ ആ വാർത്ത അവളുടെ അച്ഛന് വളരെയേറെ ഞെട്ടലുണ്ടാക്കുന്നു. അതുകൂടെ കണ്ട് കുറച്ചുകൂടെ അതിമോഹം കൂടിയിട്ട് നമ്മുടെ ക്ലെയർ വീണ്ടും അയാൾക്കുള്ള എല്ലാ സ്വത്തുക്കളും അവർക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത നിമിഷം തന്നെ എല്ലാ സ്വത്തുക്കളും അവരുടെ പേരിലാണെന്ന വാർത്ത അവളുടെ അച്ഛനെ തേടിയെത്തുന്നു. അത് അവളോട് അയാൾ പറയുന്നു. പിന്നീട് അവർ ആ അങ്കിളിന്റെ വലിയ അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറുന്നു. അവരുടെ ആ കുഞ്ഞു വീട്ടിൽ നിന്നും ആ വലിയ വീട്ടിലേക്ക് എത്തുമ്പോൾ ക്ലെയർ ആകെ മതി മറക്കുന്നു. അവൾ അത് അവളുടെ ഫ്രണ്ട്സുമായി എൻജോയ് ചെയ്യുന്നു. പൈസ എല്ലാവരും ചിലവഴിക്കുന്നു. ഇഷ്ടമുള്ള ആഹാരങ്ങൾ മേടിക്കുന്നു. ഷോപ്പിംഗ് നടത്തുന്നു. അങ്ങനെ അവൾ വളരെയേറെ സന്തോഷവതിയാകുന്നു. ഒരു ദിവസം ആ വിഷ് ബോക്സ് താനെ തുറക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. അതേസമയം അവളുടെ നെയ്ബറായ ഡെലൂക്ക കിച്ചൺ വൃത്തിയാക്കവേ സിങ്കിനിടയിൽ മുടിവിട്ട് മരണപ്പെടുന്നു. ഈ മരണങ്ങളൊക്കെ തന്നെ അതിദാരുണമായ മരണങ്ങളായിരുന്നു.
വിഷ് ബോക്സ് ക്ലെയറിന്റെ ആഗ്രഹങ്ങൾ സമലമാക്കുന്നതിനൊപ്പം അവളുടെ പ്രിയപ്പെട്ടവരെ കൊലപ്പെടുത്തിക്കൊണ്ടിരുന്നു. എല്ലാ ദിവസവും രാത്രി അവൾ ആരും പിന്തുടരുന്നത് പോലെ അവൾക്ക് തോന്നിയിരുന്നു. സ്കൂളിൽ പോൾ ക്ലെയറുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നു. അവൾ അത് വളരെ എൻജോയ് ചെയ്യുന്നു. വിഷ് ബോക്സിൽ ചൈനീസിൽ ലേബൽ ചെയ്തിരിക്കുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവൾ ശ്രമിക്കുമെങ്കിലും അവൾക്കത് സാധിക്കുന്നില്ല. തുടർന്ന് അവൾ അവളുടെ ക്ലാസ്മേറ്റ് ആയ റയാന്റെ ഹെൽപ്പ് ചോദിക്കുന്നു. റയാന്റെ കസിന് ഇതൊക്കെ നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ അവർ അവളെ കാണാൻ പോകുന്നു. സെവൻ വിഷസ് സഫലമാക്കുന്ന ബോക്സാണ് അതെന്നും ആ ബോക്സിലൂടെ അവൾക്ക് 7 ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാമെന്നും റയാന്റെ കസിനായ ജീന പറയുന്നു. തുടർന്ന് അവർ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുന്നു. പണ്ട് ചൈനയിലിരുന്ന സ്ത്രീ തന്റെ ഫാമിലിയെ നഷ്ടപ്പെട്ട വേദനയിൽ ഡെവിലിനോട് പ്രാർത്ഥിക്കുകയും ഡെവിൽ അവൾക്ക് ഗിഫ്റ്റ് ചെയ്യുന്നതാണ് ഈ സെവൻ വിഷസ്. ഈ വിഷ് ബോക്സിന് മറ്റൊരു വശം കൂടി ഉണ്ടെന്ന കാര്യം ജീന അവരോട് പറയുന്നു. പക്ഷെ അത് ഏത് രീതിയിൽ അവരെ അഫക്റ്റ് ചെയ്യുമെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അവർ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. പോകുന്ന വഴിക്ക് ക്ലെയറിന്റെ ഫാദർ വഴിയഴിഞ്ഞ് കുറെ പഴയ സാധനങ്ങൾ തപ്പുന്നത് അവൾ കാണാനിടയാകുന്നു. ഇത് അവളിൽ ഒരുപാട് ദേഷ്യം ഉണ്ടാക്കുന്നു. തുടർന്ന് അവളുടെ അച്ഛൻ ഈ പരിപാടി നിർത്തണമെന്ന് അവൾ ആ വിഷ് ബോക്സിനോട് ആഗ്രഹിക്കുന്നു. ആ വിഷ് ബോക്സിന്റെ മറ്റൊരു വശം വളരെ ക്രൂരമായതാണെന്ന് ജീന കണ്ടെത്തുന്നു. അത് അവർ മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കുമെങ്കിലും അവർക്കത് കഴിയുന്നില്ല. ക്ലെയറിന്റെ 3-ാമത്തെ വിഷിന്റെ ഫലമായി ജീന കൊല്ലപ്പെടേണ്ടി വരുന്നു. അടുത്ത ദിവസം റയാൻ ജീനെ തേടി അവളെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നാൽ അവളെ അവിടെ കാണാത്തത് കൊണ്ട് തന്നെ അവന് സംശയം തോന്നുന്നു. താഴെ അവളുടെ മൊബൈൽ കിടക്കുന്നത് കണ്ട് അവൻ അവളെ തേടി മുകളിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ജീന കൊല്ലപ്പെട്ടതായി റയാൻ കണ്ടെത്തുന്നു. റയാൻ ക്ലെയറിനെ വാൺ ചെയ്യുന്നു. ഇനി ആ വിഷ് ബോക്സ് കൊണ്ട് ഒരു വിഷം നടത്തരുതെന്നും അത് അവളുടെ പ്രിയപ്പെട്ടവരുടെ രക്തം കൊണ്ടായിരിക്കും പകരം ചോദിക്കുന്നതെന്നും അവൻ അവളോട് പറയുന്നു. പക്ഷേ ഇത് അവൾ വകവെക്കാതെ അവനിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു. പോളിന്റെ ഫ്രണ്ട്സ് ക്ലെയറും പോളും ഒരുമിച്ച് നടക്കുന്നതെന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ അവളെ അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. അവൾ ചെല്ലുമ്പോഴേക്കും അവർ ഒഴിഞ്ഞു മാറി നടക്കുന്നു. ഇത് അവൾ വളരെയേറെ സങ്കടമുണ്ടാക്കുന്നു. അവൾ കോളേജിൽ വളരെയേറെ പോപ്പുലർ ആകണമെന്ന് അവൾ ആ വിഷ് ബോക്സിനോട് വിഷ് ചെയ്യുന്നു. അതിന്റെ ഫലമായി പോൾ ക്ലെയറിനെ കോളേജിലെ പാർട്ടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അവൾ അവിടെ ചെല്ലുമ്പോഴേക്കും എല്ലാവരും അവളെ ഇൻവൈറ്റ് ചെയ്യുന്നു. അവൾ ആ കോളേജിലെ കിടിലമാണെന്ന രീതിയിൽ തന്നെ എല്ലാവരും അവളോട് പെരുമാറുന്നു. ഇതൊക്കെ അവൾക്ക് ഒരുപാട് സന്തോഷമുണ്ടാക്കുന്നു. അന്ന് രാത്രിയും അവളെ ആരും പിന്തുടരുന്നത് പോലെ അവൾക്ക് തോന്നുന്നു. അത് അവൾ അവളുടെ അച്ഛനോട് പറയുന്നു. ക്ലെയർ അവളുടെ നെയ്ബറായ ഡെലിവയ്ക്ക് തേടി പോകുന്നതും അവൾ അവിടെ മരിച്ചു കിടക്കുന്നത് കണ്ട് അവൾ ഞെട്ടുന്നു. ആ വിഷ് ബോക്സിന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. ഇത് അവൾ അവളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ നോക്കുന്നു. ക്ലെയറും പോളും ഒരുമിച്ച് നടക്കുന്നുവെന്ന് ക്ലെയറിന്റെ ഫ്രണ്ട്സിന് ഇഷ്ടമല്ലായിരുന്നു. എന്നാലും അവളുടെ ഈ സങ്കടം കിട്ട് അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ അവർ ശ്രമിക്കുന്നു. ക്ലെയർ അവളുടെ ഫ്രണ്ട്സിനോടൊപ്പം പാർട്ടിക്ക് പോകുന്നു. എന്നാൽ അവിടെ വച്ച് പോളാണ് അവളെ എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അവന്റെ മൊബൈലിൽ അവൾ അറിയാതെ എടുത്ത ഒരുപാട് ഫോട്ടോകൾ അവൾ കാണാനിടയാകുന്നു. ഇതൊന്നും അവൾക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അവനുമായി അവൾ പിരിയുന്നു. എന്നിട്ട് തന്റെ ഫ്രണ്ട്സിനോടൊപ്പം കറങ്ങാൻ പോകുന്നു. ക്ലെയറിന്റെ 5th വിഷിന്റെ ഫലമായി അവളുടെ ഫ്രണ്ടായ മെറിഡിത്ത ആ ലിഫ്റ്റിനകത്ത് പെട്ട് മരണപ്പെടുന്നു. ഇത് ജൂണും ക്ലെയറും കാണേണ്ടി വരുന്നു. ക്ലെയർ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ജൂൺ പറയുന്നു. റയാൻ ക്ലെയറിനെ വിളിച്ചുകൊണ്ടുപോയി വിഷ് ബോക്സിന്റെ സത്യങ്ങൾ തുറന്നു പറയുന്നു. ആ വിഷ് ബോക്സിന്റെ ഓണറായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഇതേ കാര്യങ്ങളാണ് സംഭവിച്ചതെന്നും അവർ ഓരോ ആഗ്രഹങ്ങൾ സഫലമാക്കുന്നതിലൂടെ അവർക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടമാവുകയും ചെയ്യുന്നുവെന്നും അവൻ അവളോട് പറയുന്നു. തുടർന്ന് 7-ാമത്തെ വിഷ കഴിഞ്ഞാൽ അത് അതിന്റെ ഓണറിന്റെ ജീവനായിരിക്കും ചോദിക്കുന്നതെന്നും അവൻ അവളോട് പറയുന്നു. ഇതോടെ പാനിക്കായി അവർ ആ വിഷ് ബോക്സിനെ പലതരത്തിൽ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അതൊന്നും ഫലം കാണുന്നില്ല. ക്ലെയർ ആ വിഷ് ബോക്സ് ദൂരെ ഒരിടത്ത് മറച്ചു വെക്കുന്നു. അന്ന് രാത്രി പോൾ അവളെ കാണാൻ ചെല്ലുന്നു. പോളിന് അവളില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നും അവൾ അവനോടൊപ്പം ചെന്നില്ലെങ്കിൽ അവൻ അവന്റെ ജീവൻ എടുക്കുമെന്നും അവളോട് ഭീഷണിപ്പെടുത്തുന്നു. തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് അവനെ കൊണ്ടുപോകുന്നു. ഇതൊന്നും വേണ്ടായിരുന്നെന്ന് ക്ലെയറിന് തോന്നിപ്പോകുന്നു. പിറ്റേ ദിവസം അവൾ വച്ചിരുന്ന ആ വിഷ് ബോക്സ് അവിടെ കാണാനില്ലായിരുന്നു. പക്ഷെ അത് പോയതൊരു വിധത്തിൽ നന്നായി എന്ന് റയൻ അവളോട് പറയുന്നു. എന്നാൽ ആ വിഷ് ബോക്സ് അവൾക്ക് നഷ്ടമാവുന്നതോടുകൂടി അവൾക്ക് ആ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വരുന്നു. അവൾ വിഷ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇല്ലാതാകുന്നു. പിന്നീട് പഴയ പോലെ തന്നെ കോളേജിൽ അവൾക്ക് പോകേണ്ടി വരുന്നു. മറ്റു കുട്ടികൾ അവളെ കളിയാക്കുകയും അവളെ ടോർച്ച് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ ഇതൊന്നും അവൾ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ അവൾ കോളേജിലേക്ക് ചെല്ലുമ്പോൾ അവളുടെ വിഷ് ബോക്സ് ജൂണിന്റെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അത് അവൾ ജൂണിൽ നിന്നും തട്ടിപ്പറിക്കുന്നു. ആ ബഹളത്തിനിടയിൽ ജൂൺ താഴെ വീണ് പരിക്കേൽക്കുന്നു. ക്ലെയർ ഓടിപ്പോകുന്നു. റയാൻ തടയാൻ ശ്രമിക്കുമെങ്കിലും അവൾക്കൊരു വിഷയം കൂടെ അതിലൂടെ നടത്താനുണ്ടെന്ന് പറഞ്ഞ് അവൾ വീട്ടിലേക്ക് ഓടുന്നു.
ആറാമതായി അവളുടെ അമ്മ ആത്മഹത്യ ചെയ്യാതിരുന്നെങ്കിൽ എന്ന വിഷ അതിനോട് പറയുന്നു. തുടർന്ന് അവൾക്ക് അവളുടെ അമ്മയെ തിരികെ കിട്ടുന്നു. അങ്ങനെ എല്ലാം ശരിയായി എന്ന് ക്ലെയർ വിചാരിച്ചിരിക്കുമ്പോഴാണ് അവൾ അവളുടെ അമ്മയുടെ പെയിന്റിങ്സ് ഒക്കെ നോക്കാൻ തുടങ്ങുന്നത്. പക്ഷെ ആ പെയിന്റിങ്സിൽ ആ വിഷ് ബോക്സിന്റെ പടം കാണുമ്പോൾ അതിന്റെ പഴയ ഓണർ അവളുടെ അമ്മയായിരുന്നുവെന്നും അതുകൊണ്ടാണ് അവർ ആത്മഹത്യ ചെയ്തതെന്നും അവൾക്ക് മനസ്സിലാകുന്നു. എന്നാൽ അവളുടെ ആറാമത്തെ വിഷിന് പകരമായി അവളുടെ അച്ഛന്റെ ജീവനാണ് ആ വിഷ് ബോക്സ് എടുക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി അത് തടയാൻ പോകുമ്പോഴേക്കും അയാൾ മരിച്ചിരുന്നു. അങ്ങനെ അവൾ ഏഴാമതായി ആ വിഷ് ബോക്സ് അവളുടെ അച്ഛൻ കണ്ടെത്തുന്നതിനു മുമ്പുള്ള സമയത്തിലേക്ക് തിരിച്ചു പോകാൻ പ്രാർത്ഥിക്കുന്നു. ഉണർന്നെഴുന്നേക്കുമ്പോഴേക്കും എല്ലാം ഒരു സ്വപ്നം പോലെയായി മാറുന്നു. അവളുടെ നായക്കുട്ടി അതുപോലെ തന്നെ അവൾക്ക് തിരിച്ചു കിട്ടുന്നു. മരിച്ചുവെന്ന് കരുതി മെറിഡിച്ച് ജീവനോടെ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവളുടെ അച്ഛനും പുറത്ത് ജീവനോടെ ഇരിക്കുന്നത് കൊണ്ട് അവൾക്ക് വളരെ സന്തോഷമായി. അങ്ങനെ അവളുടെ അച്ഛൻ ആ വിഷ് ബോക്സ് കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ അവൾ അതെടുത്ത് ബാഗിലാക്കുന്നു. പിന്നീട് യാത്ര പറഞ്ഞ് സ്കൂളിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവൾ റയാനെ കാണുന്നു. അവന്റെ കയ്യിൽ ആ വിഷ് ബോക്സ് കൊടുത്തിട്ട് അത് എവിടെയെങ്കിലും ഉപേക്ഷിക്കാൻ അവൾ പറയുന്നു. കാരണം താൻ പിന്നീട് പറയാമെന്നും പറഞ്ഞ് അവൾ കോളേജിലേക്ക് മടങ്ങുന്നു. എല്ലാം ശുഭമായി തന്നെ അവസാനിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് അവൾ അവിടേക്ക് പോകുമ്പോഴേക്കും റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിൽ അവളെ ഒരു വണ്ടി വന്ന് ഇടിച്ചുറപ്പിക്കുന്നു. അതായത് ആ ഏഴ് വിഷസ് പൂർത്തിയാകുമ്പോൾ അത് അവളുടെ ജീവൻ തന്നെ എടുക്കുമെന്ന് അതിൽ പറഞ്ഞതുപോലെ തന്നെ സത്യമാവുകയാണ്. അങ്ങനെ ക്ലെയറിന്റെ ഏഴ് വിഷസ് പൂർത്തിയാകുമ്പോഴേക്കും അവളുടെ ജീവൻ കൊണ്ട് തന്നെ ആ വിഷ് ബോക്സ് അതിന്റെ കണക്കുകൾ പൂർത്തിയാക്കുകയാണ്. ഇനി ഇത് ആരുടെ കയ്യിലാണ് എത്തുന്നത്? ക്ലെയറിന് സംഭവിച്ചതുപോലെ തന്നെ അത് അയാൾക്കും സംഭവിച്ചേക്കാം. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.